ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയക്കാത്തവൻ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെക്കുറിച്ച് തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം. എന്നാൽ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി അടിമുടി ഭയത്തിൽ ജീവിക്കുന്ന ആളാണോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ADGP അജിത് കുമാറിനെതിരായ RSS ബാന്ധവം ആരോപണം ശക്തമാകുമ്പോഴും മുഖ്യമന്ത്രി മൗനത്തിൽ തന്നെയാണ്. ഇതോടെ പാർട്ടിയിലും മുന്നണിയിലും തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായി പിണറായി വിജയൻ. ഉത്തരം മുട്ടുന്നത് പതിവായതോടെ CPM പ്രതിനിധികളെ ചാനൽ ചർച്ചകളിലേക്ക് അയക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഗോവിന്ദനും പോകുന്നത്. അതേസമയം പി ശശിക്കെതിരായ പരാതി PV അൻവർ നൽകിയതോടെ CPMൽ MV ഗോവിന്ദൻ കൂടുതൽ കരുത്തനായി മാറുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധത കാരണമായെന്ന വിലയിരുത്തൽ CPMൽ സജീവമാണ്. അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ PK ശശിയെ വെറും പാർട്ടി അംഗമാക്കിയ ഗോവിന്ദൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും പുറത്താക്കാനുള്ള നീക്കത്തിലാണ്. അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും ശശിയെയും ADGP അജിത് കുമാറിനെയും മാറ്റണമെന്നും MV ഗോവിന്ദൻ അടുത്ത് CPM സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർത്തും. ഇതിന് എത്രത്തോളം പിന്തുണ CPMൽ കിട്ടുമെന്നതാണ് നിർണായകം. എന്തായാലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ മുന്നോട്ടു പോക്കിൽ ആശങ്കപ്പെട്ടാണ് CPM ഭരണ നേതൃത്വം. ഇങ്ങനെ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന വികാരമാണ് പാർട്ടിക്കുള്ളിൽ ശക്തമായി വരുന്നത്. ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ തിരുത്തൽ നടപടികളില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നും അല്ലാത്ത പക്ഷം ബംഗാളിലേക്ക് അധിക ദൂരമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ ചർച്ചയായ വിഷയം. എന്നാൽ ഇതൊക്കെയാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ല എന്നതാണ് വസ്തുത. ഇടതുമുന്നണിക്ക് ബംഗാളിൽ സംഭവിച്ചതാണോ കേരളത്തിലും കാത്തിരിക്കുന്നതെന്നാണ് ഒരു വിഭാഗം CPI നേതാക്കൾ ആശങ്കയോടെ ഉയർത്തുന്ന കാര്യം. തുടർ ഭരണത്തിൽ പാർട്ടിയും നേതാക്കളും ജനങ്ങളിൽ നിന്നകുന്നത് മുന്നണിയുടെ അടിത്തറ തകർത്തെന്ന് CPIയിൽ ഒരു വിഭാഗം വിലയിരുത്തുന്നു. രാജ്യസഭാംഗം P സന്തോഷ് കുമാറിന്റെ അഭിപ്രായ പ്രകടനത്തെ തുടർന്നായിരുന്നു ഇതിലേക്ക് ചർച്ച തിരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം രണ്ടാം ഊഴത്തിൽ നിരാശപ്പെടുത്തിയെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ ഇടതുമുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM നേരിടുന്ന ദൗർബല്യങ്ങളെക്കുറിച്ചാണ് സന്തോഷ് ചൂണ്ടിക്കാണിച്ചത്. CPMനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ആവർത്തിച്ചുയരുന്ന ആക്ഷേപങ്ങൾ ഗൗരവതരമാണ്. ഭരണവും പാർട്ടിയും നേതാക്കളും ജനങ്ങളിൽ നിന്നകന്നു. പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ച ഇതാണ് കാണിക്കുന്നത്. ഈ നില തുടർന്നാൽ കേരളത്തിലെ മുന്നണി സംവിധാനം അധിക കാലം തുടരണമെന്നില്ല. ആ കാലത്തെക്കുറിച്ച് കൂടി CPI ആലോചിക്കണം എന്നിങ്ങനെ പോയി അഭിപ്രായങ്ങൾ. തുടർന്ന് സംസാരിച്ച പലരും CPMന്റെയും സർക്കാരിൻ്റെയും അപചയ മുന്നണിയെ ബാധിക്കുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടു. ചർച്ച മുന്നണി മാറ്റമെന്ന നിലയിലേക്ക് വളർന്നില്ല. എന്നാൽ അങ്ങനെയൊരു സാഹചര്യമുണ്ടെന്ന സൂചനകൾ ഇവരുടെ വാക്കുകൾക്കിടയിലുണ്ട്. തൃശൂർ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ BJP സ്വാധീനമുറപ്പിക്കുന്ന സാഹചര്യവും ദേശീയ രാഷ്ട്രീയത്തിലെ CPIയും CPMഉം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലാണെന്നതും പരാമർശിക്കപ്പെട്ടു. CPIയുടെ ചില ജില്ലാ കമ്മിറ്റികളിൽ മുന്നണി മാറ്റം ചർച്ചയായിരുന്നു. എന്നാൽ അത്തരം ചർച്ചകൾക്ക് സംസ്ഥാന സമിതി പ്രോത്സാഹനം നൽകിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തലിനിടയിലാണ് അത്തരമൊരു അഭിപ്രായമുയർന്നത്. CPMനെതിരായ വികാരം CPIയും ബാധിക്കുന്നുവെന്നാണ് ജില്ലകളിൽ ഉയർന്ന അഭിപ്രായം. നേരത്തെ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിരുന്ന പാർട്ടിയാണ് CPI. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യ മുന്നണിയുമായുള്ള സഹകരണത്തിൽ CPM പിൻവലിഞ്ഞു നിന്ന ഘട്ടത്തിൽ CPI സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ CPMന്റെ അപചയം മുൻനിർത്തി കേരളത്തിൽ ഇടതുമുന്നണി ഭാവിയിൽ ഇതേ നിലയിൽ തുടരണമെന്നില്ലെന്ന അഭിപ്രായം CPI നേതൃയോഗത്തിൽ ഉയർന്നത് മുന്നണി മാറ്റ ചിന്തയുടെ നാന്ദിയായാണ് വിലയിരുത്തപ്പെടുന്നത്.